ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു ചെറിയ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനും മോനും നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഡെലിവറി ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് നാടാണ് നല്ലതെന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല, ഈ കൊറോണ പ്രശ്നം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സേഫ്റ്റി നമ്മുടെ നാട് തന്നെയാണ്. ഞാനും മോനും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിട്ടോ. പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു സംഘടനയുടെ ആളുടെ നമ്പർ തന്നത്. അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പോയത് KMCC തിരൂർ മണ്ഡലം വിമൻസ് വിങ്ങിൻ്റെ ഫ്ലൈറ്റ് ബൈ ഫ്ലൈറ്റിലായിരുന്നു. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ഇക്ബാൽ, അദ്ദേഹമാണ് നമുക്ക് ടിക്കറ്റ് റെഡിയാക്കി തന്നത്. ഒത്തിരി താങ്ക്സ് ഉണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത്. കാരണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഇതിൽ നമുക്കൊരു കൈ സഹായം തന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. രണ്ട് മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളടുത്ത് പറഞ്ഞിരുന്നു 9:30 തന്നെ അവിടെ എത്തിച്ചേരണമെന്ന്. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. നമ്മൾ കുറച്ച് ഫോമൊക്കെ തരും, അതൊക്കെ ഫിൽ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് നേരത്തെ ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞതനുസരിച്ച് നേരത്തെ ചെന്നപ്പോൾ അവരുടെ നമ്മുടെ സംഘടനയുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. നമുക്ക് കുറച്ച് ഫോമൊക്കെ തന്നു അവർ, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ ഇരിക്കുന്നവർ ഒരു റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്കത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലൈ ചെയ്യാൻ ഫിറ്റ് ആണോ എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ടേ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് യാത്രക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പക്ഷേ ഈ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ കൂടെ ഒരു ആളെ കടത്തി വിടുന്നുണ്ട്. കാരണം ലഗേജ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് എൻ്റെ കൂടെ ഹസ്ബൻഡും വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ അദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്യാനും ഒക്കെ ഒരു ഹെൽപ്പായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഞങ്ങളിപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, മോനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അവന് വേണ്ട ടെസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ PPE കിറ്റൊക്കെ ധരിച്ചത്. ചിലർ എയർപോർട്ടിലേക്ക് വരുമ്പോഴേ അതൊക്കെ ധരിച്ചിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ഞാനും മോനും ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷമാണ് അതൊക്കെ ധരിച്ചത്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ചില ഇടവേളകളുടെ അടുത്ത് കുറച്ച് സെൽഫികളാണ്. ഒന്നാമത് ഈ PPE കിറ്റും നമ്മുടെ കൈകളിലെ ലഗേജും അതൊക്കെ കൂടെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു തമാശയാണെങ്കിലും ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ധരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അത് നിർത്തിയിട്ട സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ഈ PPE കിറ്റൊക്കെ ധരിച്ചല്ലോ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് കുറേ നേരം നിർത്തിയിട്ടതിൻ്റെ ആ ഒരു ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. മോനിരുന്ന് കരയായിരുന്നു. ഞാൻ എത്ര വീശി കൊടുത്തിട്ട് അവനത് പറ്റുന്നില്ല. അവൻ ഇരുന്ന് കരയാ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. നമുക്ക് ഫ്ലൈറ്റ് പുറപ്പെടുമ്പോൾ കയറിയിരിക്കാം, അതുവരെ നമുക്ക് പുറത്തിറങ്ങിയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. സത്യം പറഞ്ഞാൽ അവൻ മാത്രമല്ല, അവൻ്റെ പ്രായത്തിലുള്ള ആ കുട്ടികളെല്ലാം ഇതുപോലെ തന്നെയായിരുന്നു. ആ മാസ്കും അതുപോലെ പ്രൊട്ടക്ഷൻ കിറ്റും ഒക്കെ ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. അവർക്കതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിലെത്തി. ഇനി ഇവിടെയുണ്ട് കുറച്ച് ഫോർമാലിറ്റീസ്. പക്ഷേ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അതിനൊന്നും പറ്റിയൊരു സാഹചര്യമൊന്നുമല്ല. നമ്മളിവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ നീണ്ട ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ ക്വാറൻറ്റൈനിൽ എങ്ങനെ കഴിയണം, അതുപോലെ നമ്മൾ വീട്ടിൽ ക്വാറൻറ്റൈനിലാണോ അതോ നമ്മൾ പെയ്ഡ് ക്വാറൻറ്റൈനിലാണോ ഇരിക്കാൻ പോകുന്നത്,
അപ്പോൾ നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മളവിടുത്തെ അരമണിക്കൂർ നീണ്ട ക്ലാസ്സും മറ്റുള്ള ഫോർമാലിറ്റീസും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മൾ ധരിച്ചുകൊണ്ട് വന്ന പ്രൊട്ടക്ഷൻ കിറ്റൊന്നും നമുക്ക് വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അത് ധരിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവരത് അവിടെ തന്നെ ഒരു വേസ്റ്റ് ബിന്നിലിടാൻ പറഞ്ഞു. നമ്മൾ ധരിച്ച മാസ്ക് പോലും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതൊക്കെ അവിടെ അവർ ഒരു വേസ്റ്റ് ബിന്നിലിടാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പുതിയ മാസ്കൊക്കെ ഇട്ടിട്ടാണ് പിന്നെ വെളിയിൽ ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ക്വാറന്റൈനിൽ കഴിയാൻ പോണത്. അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലേക്കും പോകാൻ പറ്റില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടും പോകാൻ പറ്റില്ല. കാരണം രണ്ട് വീട്ടിലും ഏജ്ഡായ ആളുകളുള്ളതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛന് ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്കും ആളുകളൊന്നും വരില്ല. അതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങൾ 28 days ക്വാറന്റൈനിൽ കഴിയാൻ പോണത്. ചേച്ചിയുടെ കുട്ടികളൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 28 days ഇവിടെ ഈ ഒരു റൂമിലാണ് ഞങ്ങൾ കഴിയാൻ പോകുന്നത്. പക്ഷേ അപ്സ്റ്റെയർ മൊത്തം ഞങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. മോന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പുസ്തകങ്ങളും എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്വാറന്റൈൻ വിശേഷങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ടേക്ക് കെയർ, ടാറ്റ ആൻഡ് ബൈ ബൈ.